ഒക്കെ അപ്പൊ എന്താണ് ആ ബന്ധം? ആ നിലയ്ക്ക് രണ്ടാളും അത്രയും ബന്ധമുണ്ടായി. നേരെ മറിച്ച് അഹ്ലുസുന്നത്തിന്റെ ഭരണകർത്താക്കളോ അല്ലെങ്കിൽ അഹ്ലുസുന്നത്തിന്റെ പണ്ഡിതന്മാരോ നിലനിൽക്കുന്ന രാജ്യങ്ങളുമായിട്ട് ഈ ബന്ധമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. അതാണ് അപ്പൊ ഈ ബന്ധം ആ നിലക്കുള്ള ആശയപരമായിട്ടുള്ള ബന്ധത്തിന്റെ തെളിവാണ്. ഏ നിങ്ങൾ നോക്കൂ, ഖുമൈനിയെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെ ചെയ്തു മൂപ്പര്? കലിമയിൽ വരെ അവർ മാറ്റം വരുത്തിയില്ലേ? മുസ്ലിമീങ്ങളൊക്കെ ചൊല്ലുന്ന കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്നാണ്. ഷിയാക്കളുടെ ബാങ്കിൽ തന്നെ വലതും കൂട്ടിയിട്ടുണ്ട്. അവരുടെ കലിമ ചൊല്ലിക്കൊടുക്കുമ്പോ കലിമയിൽ തന്നെ എന്താ ഉള്ളത്? ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്ക്ക് പുറമേ അവർ എക്സ്ട്രാ ഫിറ്റ് ചെയ്തു കൊടുത്തു അലിയുൻ വലിയുള്ളാഹ്, ഇതാണ് ചൊല്ലണം. അല്ലാതെ വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അലിയുൻ വലിയുള്ളാഹ് ഖുമൈനി ഹുജ്ജത്തുള്ളാഹ്. ഇതാണ് ഇതാണ് അവരുടേതായ ശരിയായ, അവർ നിലകൊള്ളുന്ന, അവര് പ്രചരിപ്പിക്കുന്ന കലിമ. അത് നമുക്ക് ഉറുദു ടെക്സ്റ്റ് ആയി തന്നെ പേജ് 45 കാണാം. 45 പേജിൽ ബോക്സ് ന്യൂസിൽ തന്നെ അത് കൊടുത്തിട്ടുണ്ട്. ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് അലിയുൻ വലിയുള്ളാഹ് ഖുബൈനി ഹുജ്ജത്തുള്ളാഹ് എന്ന് നമുക്ക് വളരെ വ്യക്തമായി അവർ തന്നെ പുറത്തുവിട്ട അവരുടെ തന്നെ പത്ര കട്ടിംഗ് നിങ്ങൾക്ക് കാണുവാൻ സാധിക്കും. ഇനി മാത്രമല്ല, ഞാൻ മുമ്പ് സൂചിപ്പിച്ചില്ലേ ഖുർആനിൽ വരെ തിരുത്തലുണ്ട് എന്ന് അഭിപ്രായപ്പെടുന്നവരാണ് ഷിയാക്കൾ. ഷിയായിസത്തിന്റെ ഗൗരവം എവിടെയാണ്? ഖുർആനിൽ വരെ തിരിമറി നടന്നിട്ടുണ്ട് എന്ന് ആരെങ്കിലും മുസ്ലിമീങ്ങൾ പറയോ? മഹാനായ അലീബ് നബി ത്വാലിബ് റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഫാത്തിമ ബീവിയെ കുറിച്ച്, ഹസൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച്, ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കുറിച്ചൊക്കെ വന്ന മദ്ഹുകൾ ഒട്ടേറെ ഉണ്ടായിരുന്നു അത്രേ ഖുർആനിലെ പല സൂറത്തുകളിലും. അതൊക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു, അബൂബക്കർ സിദ്ദീഖ് ഒക്കെ ഖുർആൻ ക്രോഡീകരിച്ചപ്പോ അവർക്ക് സഹിക്കാഞ്ഞിട്ട് അവരതൊക്കെ എടുത്തു മാറ്റി എന്ന് വിശ്വസിക്കുന്നവരാണ് ഷിയാക്കളുടെ നല്ലൊരു വിഭാഗം ആളുകൾ. നല്ലൊരു വിഭാഗം അങ്ങനെ വിശ്വസിക്കുന്നു. അതിന് അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങളിൽ നമുക്ക് തെളിവ് കാണാം. തസ്കിറത്തുൽ ഇമ്മ 46 പേജിൽ കാണാം. അവർ തന്നെ എഴുതിയ പുസ്തകമാണ് ഷിയാക്കളുടെ. തസ്കിറത്തുൽ ഇമ്മ ബ്രാക്കറ്റിൽ ആ എന്ന് കാണാം, അലൈഹിമുസ്സലാം എന്നാണ്. അതിൽ അവർ വളരെ വ്യക്തമായി ഈ വിഷയം സ്ഥാപിച്ചിട്ടുണ്ട്. എന്ത്, അവരതിൽ എഴുതുകയാണ് ഈ നിലക്കുള്ള പല മാറ്റങ്ങളും വരുത്തിയിട്ടുണ്ട്. അതിനവർ അങ്ങനെ ഏതൊക്കെയാണ് എവിടെയൊക്കെയാണ് തിരിമറികൾ നടന്നത് എന്നുള്ളതിന്റെ ചില തെളിവുകളും അവര് കാണിക്കുന്നുണ്ട്. 47 പേജിൽ, 47 പേജിൽ അവര് കാണിക്കുന്ന തെളിവുകളുണ്ട്. 48 പേജിലും അതിന് തെളിവുകൾ കാണിക്കുന്നുണ്ട്. അത് ഇറാനിൻ്റെതായതുകൊണ്ട് ഫാരിസി ലിപിയിലാണ് നമുക്കതിൽ കാണാൻ സാധിക്കും. അറബിയിലുള്ളതിന് പുറമേ പേർഷ്യൻ ലിപിയിലും നേർക്ക് നേരെ അതിന്റെ ഫോട്ടോസ്റ്റാറ്റിൽ നമുക്കത് കാണുവാൻ സാധിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ അവര് ഖുർആനിനെ സംബന്ധിച്ചും അവർക്ക് ഈ ധാരണകളൊക്കെ ഉണ്ട്. എന്നിട്ട് ഇപ്പൊ ചില ആൾക്കാർ പറയുന്നത് ഷിയാക്കളുടെ ഖുർആനും നമ്മളെ ഖുർആനും ഒക്കെ ഒന്നല്ലേ, ഒരു വ്യത്യാസമില്ല. അത് അവർ പുറത്തേക്ക് വെറുതെ പറയുന്നതാണ്. കാരണം ഷിയായിസത്തിൽ പെട്ടതാണെന്ത്, തഖിയത്ത് എന്ന് പറഞ്ഞിട്ട് അവർക്കൊരു സമ്പ്രദായം ഉണ്ട്. എന്താ തഖിയത്ത് എന്ന് അറിയാം? ആളുകളുടെ മുമ്പിൽ രക്ഷപ്പെടാൻ വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാം, മനസ്സിലൊന്ന് ഒളിപ്പിച്ചു വെച്ച് പുറമേക്ക് വേറെ ഒന്ന് പറയാം. അത് അവരുടെ നയമാണ്. അതുകൊണ്ട് അവർ പറയാം ഞങ്ങൾക്ക് വേറെ ഖുർആനൊന്നുമില്ല, ഞങ്ങൾ ഖുർആനും അംഗീകരിക്കുന്നില്ല, ഞങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നൊക്കെ പറയും. എന്നാൽ ജീവിച്ചിരിക്കുന്ന അവരുടെ തന്നെ പ്രസിദ്ധീകരണങ്ങൾ അതിന് തെളിവാണ്. ഈ കാണിച്ച പുസ്തകങ്ങൾ അതിന് തെളിവാണ്. തന്നെയുമല്ല, അങ്ങനെ തിരുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് അവര് വാദിച്ചുകൊണ്ടിരിക്കുന്ന തബ്രസി, കെലീനി, മജ്ലിസി ഇതൊക്കെ ഷീ പണ്ഡിതന്മാരാണ്. അവരുടെയൊക്കെ പേര് പറയുമ്പോ ഷിയാക്കള് അവർക്ക് 100 അവരുടെയൊക്കെ പേര് പറയുമ്പോ നമ്മൾ റളിയല്ലാഹു അൻഹു എന്ന് പറയും പോലെ ഈ നേതാക്കന്മാരെ മജ്ലിസിയുടെയും കെലീനിയുടെയും തബ്രസിയുടെയും ഒക്കെ പേര് കേൾക്കുമ്പോ തൊയ്യബല്ലാഹു സറാഹു എന്ന് പറയാതെ നേതാക്കന്മാർ പറയാറില്ല. എന്തായി അർത്ഥം? അള്ളാഹു അവരുടെ മണ്ണ് നന്നാക്കട്ടെ എന്ന് പറഞ്ഞാൽ മരിച്ചുപോയ പണ്ഡിതന്മാരുടെ ഒക്കെ ഖബർ അള്ളാഹു നന്നാക്കി കൊടുക്കട്ടെ. ഖുർആൻ തിരുത്തിയിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു കാഫിറിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പാടുണ്ടോ? എന്നിട്ട് പറയുകയാണെന്ത്, ഏയ് ഞങ്ങൾക്ക് അങ്ങനെ വാദല്ല, ഞങ്ങൾക്ക് അങ്ങനെ വാദല്ല. അത് പറയാൻ വേണ്ടി ചില കേരള സിമിക്കാരും, കേരളത്തിലെ സിമിയാണ് വാസ്തവത്തിൽ ഖുമൈനിയുടെ പല ആശയങ്ങളും മുസ്ലിം കൈരളിക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ഇത് നിങ്ങൾ മനസ്സിലാക്കണം. സിമി എന്ന് പറയുന്ന സംഘടന, അവരുടെ അരീക്കോട് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക് ഫൗണ്ടേഷൻ എന്ന പേരിലുള്ള പ്രസിദ്ധീകരണാലയമാണ് ഏറെ വിവാദങ്ങൾക്ക് വിധേയമായ അനിസ്ലാമികതകളും കുഫറുകളും അടങ്ങിയിട്ടുള്ള അൽ ഹുക്കൂമത്തുൽ ഇസ്ലാമിയ, ഇസ്ലാമിക ഗവൺമെന്റ് എന്ന ഈ പുസ്തകത്തെ മലയാളത്തിലേക്ക് മൊഴിമാറ്റം ചെയ്തത്
അവരുടെ തന്നെ പ്രസിദ്ധീകരണാലയമാണ് ഞാൻ മുമ്പ് ഇവിടെ കാണിച്ചതാണ്. ഇതിൽ നേരാൻ വരികളിൽ നിന്ന് നമുക്ക് വായിക്കാനുമുണ്ട്. എന്തായിരുന്നാൽ നിങ്ങൾ നോക്കൂ, ആ നിലക്കുള്ള പിഴച്ചുപോയ ഒരുപാട് അടിസ്ഥാനപരമായ അന്ധവിശ്വാസങ്ങൾ, അതുപോലെ തന്നെ അനാചാരങ്ങൾ, അതുപോലെ തന്നെ കുഫറിലേക്ക് എത്തിച്ചേരുന്ന കാര്യങ്ങൾ, സഹാബാക്കളെ പഴിക്കൽ, ചീത്ത പറയൽ, അതൊക്കെ നിലനിൽക്കുന്ന ഈ വിഭാഗത്തെയാണ് വാസ്തവത്തിൽ എന്ത് ചെയ്യുന്നത്, ജമാഅത്തെ ഇസ്ലാമി അതൊക്കെ കണ്ണടക്കുകയാണ്. അതൊന്നും സാരല്ലാന്നേ എന്ന മട്ടിൽ അവരെന്ത് ചെയ്യുന്നു, വല്ലാതെ പൊക്കുന്നു. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്നാൽ ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ നയം സ്വീകരിച്ചില്ല എന്ന ഒറ്റ കാരണത്താൽ കേരളത്തിലെ മറ്റു മുസ്ലിം പണ്ഡിതന്മാരെ ഒക്കെ അവരെന്ത് ചെയ്യുന്നു, താഗൂത്തി ഗവൺമെന്റിന്റെ പാദസേവകരായും അൽപ്പന്മാരായും രാഷ്ട്രീയ ശിർക്ക് ചെയ്യുന്നവരായും ചിത്രീകരിക്കുന്നു. മുജാഹിദ് പ്രസ്ഥാനത്തെ എന്ന് പറഞ്ഞാൽ ജമാഅത്തുകാർ പരിചയപ്പെടുത്തുന്നെന്താ, ഒരു തൗഹീദിനെ സമഗ്രമായി ഉൾക്കൊണ്ടിട്ടില്ല, ഇസ്ലാമിനെ സമഗ്രമായി ഉൾക്കൊണ്ടിട്ടില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ സലഫി പണ്ഡിതന്മാര് തൗഹീദ് മനസ്സിലായിട്ടില്ല. അവർ ഇസ്ലാമിനെ പള്ളിയുടെയും അതുപോലെ തന്നെ ഖബർസ്ഥാനിലെ ആ മീസാൻ കല്ലുകളിലും കെട്ടിയിട്ടിരിക്കുകയാണ്. രാഷ്ട്രീയത്തിൽ ഇസ്ലാം വേണ്ട, കച്ചവടത്തിൽ ഇസ്ലാം വേണ്ട, സാമ്പത്തിക മേഖലയിൽ ഇസ്ലാം വേണ്ട, ഇസ്ലാം എന്ന് പറഞ്ഞാൽ ആകെ പള്ളിയിൽ മാത്രം മതി എന്ന് വിശ്വസിക്കുന്നവരാണ് സലഫി പ്രസ്ഥാനം ഇസ്ലാഹികളെന്ന് തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് പേജുകളിലൂടെ ലേഖനമെഴുതുന്ന, പ്രസംഗിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിയുടെ വക്താക്കൾക്ക് ഖുർആനിന്റെ നേരെ, തൗഹീദിന്റെ നേരെ, റസൂലുള്ളാഹിയുടെ നേരെ, സ്വഹാബത്തിന്റെ നേരെയൊക്കെ അതീവ വിമർശനങ്ങൾ ഉയർത്തിവിട്ട ഖുമൈനിയും കൂട്ടരും ഒക്കെ നല്ല പിള്ളകളാണ്, ഇസ്ലാമിന്റെ നായകന്മാരാണ്, നേതാക്കന്മാരാണ്, പണ്ഡിതന്മാരാണ്. അവർക്കൊക്കെ അവർ വലിയ സ്ഥാനം കൽപ്പിക്കുന്നു. നേരെ മറിച്ച് ജമാഅത്തുകാരൻ ഇവിടെ കൊണ്ടുവന്ന രാഷ്ട്രീയ സിദ്ധാന്തം ഇസ്ലാമിന് അന്യമാണെന്ന് പറഞ്ഞതിന്റെ പേരിൽ സലഫി പണ്ഡിതന്മാരെയും ലോകത്തുള്ള മുസ്ലിം പണ്ഡിതന്മാരെയും ഒക്കെ അവർ വളരെ പിന്തിരിപ്പന്മാരായി ചിത്രീകരിക്കുന്നു. അവർക്ക് ഷെയ്ഖ് ഇബ്നു ബാസ്, ഷെയ്ഖ് ഉസൈമീൻ, അതുപോലെ തന്നെ ലോകത്തറിയപ്പെടുന്ന പണ്ഡിതന്മാരൊന്നും ശരിയായ ഇസ്ലാം മനസ്സിലാക്കിയ ഷെയ്ഖുമാരല്ല. അവരൊക്കെ യഥാർത്ഥത്തിൽ രാജഭരണത്തിന്റെയും അതുപോലെ തന്നെ രാജാക്കന്മാരുടെയും ഒക്കെ റാൻമൂളികളാണ് എന്നിടത്തോളമാണ് അവരുടേതായ പ്രചരണങ്ങൾ പോയിട്ടുള്ളത്. നിങ്ങൾ നോക്കണം, ഇത്തരത്തിലുള്ള ഖുർആൻ ഇവർക്കില്ല എന്നാണ് വാദമെങ്കിൽ നിങ്ങൾ ചിന്തിച്ചു നോക്കൂ. പാകിസ്ഥാൻ ഗവൺമെന്റ് ഒരു പ്രസ്താവന ഇറക്കി 1980 50-ാമത്തെ പേജിൽ കാണാം. ഈ പുസ്തകത്തിന്റെ 50-ാമത്തെ പേജിൽ റാവൽപിണ്ടിയിൽ നിന്ന് ഇറക്കുന്ന ജംഗ് ദിനപത്രത്തിൽ അവർ കൊടുത്തിട്ടുള്ള ഒരു പരസ്യം കാണാം. ആരാ കൊടുത്തത്? പാകിസ്ഥാൻ ഗവൺമെന്റ്, പാകിസ്ഥാനിലെ സുന്നികളാണ് നൽകിയത് എന്ന് പറഞ്ഞാൽ അവിടെ സുന്നി എന്ന് നമ്മുടെ സംസ്ഥക്കാരല്ലോ, ഷിയാക്കളല്ലാത്ത സുന്നികൾ, അവര് നൽകിയ ഒരു പരസ്യം. 1987 December 12 ഇറങ്ങിയ പത്രത്തിൽ നമുക്ക് കാണാം. എന്താ അവരതിൽ പറഞ്ഞത്? വ്യാജ ഖുർആനുകൾ ഇവർ പ്രചരിപ്പിക്കുന്നുണ്ട്. ആ ഖുർആനുകൾ എവിടെ നിന്നെങ്കിലും കണ്ടുകിട്ടിയാൽ അത് ചുട്ടരിക്കണം, നശിപ്പിച്ചു കളയണം എന്ന് പത്രത്തിൽ പരസ്യം കൊടുക്കേണ്ടി വന്നു. എന്തേ കാരണം? ഇത്തരത്തിലുള്ള ഖുർആൻ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അത് പ്രചരിപ്പിച്ചു ഒരു കൂട്ടര്. അപ്പൊ അത് പരസ്യം കൊടുക്കേണ്ടി വന്നു. അതൊന്നും ലോകത്ത് നിലനിൽക്കൂല എന്നുള്ളത് വേറെ കാര്യം, അള്ളാഹു ഏറ്റ കാര്യമാണ്. ആരെന്തോ ചീമ്പിളിയും കൂട്ടിയിരും കാര്യമല്ല. ഈ ഖുർആനിൽ വള്ളിവിള്ളിക്ക് വ്യത്യാസം വരുത്താൻ ആരെ കൊണ്ടും സാധ്യല്ല. ഇന്നാ നഹ്നു നസ്സൽന ദിക്റ ഇന്നാ ലഹു ലഹാഫിളൂൻ. നിശ്ചയമായി നാമാണ് ഈ ഖുർആനിനെ അവതരിപ്പിച്ചത്, നാം തന്നെ അത് കാത്തു സൂക്ഷിക്കുകയും ചെയ്യുന്നതാണ് എന്ന് അള്ളാഹു സുബ്ഹാനഹു വതആല വലിയ രൂപത്തിലുള്ള സംരക്ഷണം ഓഫർ ചെയ്യപ്പെട്ടിട്ടുള്ള വിശുദ്ധ ഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആര് ശ്രമിച്ചാലും, ജൂതൻ ശ്രമിച്ചാലും, ക്രിസ്ത്യാനി ശ്രമിച്ചാലും, ശീഈ ശ്രമിച്ചാലും, ആര് ശ്രമിച്ചാലും അത് കണ്ടുപിടിപ്പിക്കപ്പെടാനുള്ള, അത് കണ്ടുകെട്ടാനുള്ള സംവിധാനങ്ങൾ മനുഷ്യകരങ്ങളിൽ അധിഷ്ഠിതമല്ലാത്ത നിലക്ക് തന്നെ അതിന്റെ അത്ഭുതകരമായ ചില ചലനങ്ങൾ ലോകത്ത് പടച്ചതമ്പുരാൻ ഇന്നും നിലനിർത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതുകൊണ്ടാണ് അതൊന്നും വ്യാപകമാകാത്തത്. അതുകൊണ്ടത് മാർക്കറ്റിൽ പറഞ്ഞാൽ ചെലവാകില്ല എന്നുള്ള നിലക്കാണ് ഷിയാക്കൾ പോലും രക്ഷപ്പെടാൻ വേണ്ടി എന്ന് പറയുന്നത്. ഏയ്, ഞങ്ങൾക്ക് അങ്ങനെ ഒരു ഖുർആനൊന്നുമില്ല, ഞങ്ങൾക്ക് ഖുർആനൊക്കെ ഒന്നു തന്നെയാണ് എന്ന് പറയുന്നത്. വാസ്തവത്തിൽ അവരുടെ നേതാക്കന്മാർ പലരും ഈ രൂപത്തിലുള്ള ചിന്താഗതി പ്രചരിപ്പിച്ചിട്ടുള്ള ആളുകളുമാണ്. അപ്പൊ ഇതാണ് വാസ്തവത്തിൽ മൗദൂദ് സാഹിബും വരുമായിട്ടുള്ള കണക്ഷൻ എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനത്തെ ഈ രൂപത്തിലുള്ള വിശ്വാസങ്ങളും അന്ധവിശ്വാസങ്ങളും പലതും ഇസ്ലാമിന് അന്യമായത് പ്രചരിപ്പിച്ച ഇവരെയാണ് ആര് പ്രചരിപ്പിച്ചതെന്ത്, ജമാഅത്തെ ഇസ്ലാമി എന്ത് പ്രചരിപ്പിച്ചത് എന്ത്. ഞാനിതിന്റെ തുടക്കത്തിൽ നിങ്ങളെ വായിച്ചു കേൾപ്പിച്ചു. ജമാഅത്തിന്റെ ബോധനം പത്രത്തിൽ വന്ന ഒരു ഭാഗം ഞാൻ നിങ്ങളെ കേൾപ്പിച്ചിരുന്നു.
എന്താ ജമാഅത്തുകാർ എഴുതിയത് കേട്ടോളൂ. 20-ാം നൂറ്റാണ്ടിന്റെ ആദ്യ പതിറ്റാണ്ടുകളിൽ സംഭവിച്ച ഈ കൂട്ട മതപരിത്യാഗം ഇസ്ലാമിക നവോത്ഥാന നായകന്മാരുടെ കണ്ണു തുറപ്പിച്ചു. ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് ആ വരി നിങ്ങൾ ശ്രദ്ധിച്ചോ, ഇസ്ലാമിന്റെ യഥാർത്ഥ അധ്യാപനങ്ങളിലേക്ക് സമുദായത്തെ തിരിച്ചു കൊണ്ടുപോകുന്നതിനും ഇസ്ലാമിന്റെ നഷ്ടപ്പെട്ട പ്രതാപം വീണ്ടെടുക്കുന്നതിനും അവർ ശ്രമങ്ങൾ ആരംഭിച്ചു. ആരൊക്കെയാണ് നേതാക്കന്മാരെന്ന് കേൾക്കണ്ടേ? ഈജിപ്തിൽ ഹസനുൽ ബന്ന, ഇന്ത്യ പാക് മേഖലകളിൽ മൗലാന മൗദൂദി, ഇന്തോനേഷ്യയിൽ മുഹമ്മദ് നാസർ, തുർക്കിയിൽ നജ്മുദ്ദീൻ അർബക്കാൻ, സുഡാനിൽ ഹസനു തുറാബി, ഇറാനിൽ ഇമാം ഖുമൈനി തുടങ്ങിയവർ ഈ നവോത്ഥാനത്തിന്റെ മുന്നണി പോരാളികളായിരുന്നു. ലോകത്ത് ഇന്ന് കാണപ്പെടുന്ന ഇസ്ലാമിക നവജാഗരണത്തിന്റെ ശില്പികളും ഇവർ തന്നെ. ബോധനം ദ്വൈമാസിക 2003 ജനുവരി ഫെബ്രുവരി പേജ് 32. ഫോട്ടോസ്റ്റാറ്റ് ഞാൻ ഇവിടെ കാണിച്ചാണ്, ഇനി ആവർത്തിക്കുന്നില്ല. അപ്പൊ നോക്കൂ നിങ്ങൾ, ഇവരെയാണ് ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരെ ചിത്രീകരിക്കുന്നത്. അഹുലുസുന്നത്തിന്റെ ഒറ്റ പണ്ഡിതന്മാരില്ല. അഹുലുസുന്നത്തിന്റെ ജീവിച്ചിരിക്കുന്നവരോ അക്കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരോ ആയ നേതാക്കന്മാരെ ഒന്നും ഇവർക്ക് ഇസ്ലാമിക നവോത്ഥാനത്തിന്റെ നേതാക്കളായി പരിചയപ്പെടുത്തല്ല. കാരണം എന്താ? അവരൊന്നും ഇവർ ഈ പറഞ്ഞ വിപ്ലവത്തിനും വർഗീയതക്കും അതുപോലെ തന്നെ തീവ്രവാദത്തിനും കൂട്ടുനിന്നിട്ടില്ല. ഒരു ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ എവിടെയൊക്കെ എങ്ങനെയാണ് ഇസ്ലാമിക ദൈവത്തെ നടത്തണമെങ്കിൽ അതുപോലെ നടത്തണം. ആയുധമെടുക്കേണ്ടയിടത്ത് ആയുധമെടുക്കണം, എവിടെയാണ് ആയുധമെടുക്കേണ്ടത് എന്ന് കൃത്യമായി ജനങ്ങളെ പഠിപ്പിച്ചവരായിരുന്നു. കണ്ടതിനും തൊട്ടതിനും ഒക്കെ ആയുധെടുത്ത് ചാടിയിട്ട് ചിന്താ വിളിക്കണം എന്ന തീവ്രവാദത്തിന് അവർ അരുതുന്നിട്ടില്ലാത്തത് കൊണ്ട് അത്തരത്തിലുള്ള ലോക മുസ്ലിമീങ്ങൾ അംഗീകരിക്കുന്ന പണ്ഡിതന്മാരൊന്നും ജമാഅത്തുകാരന്റെ ഭാഷയിൽ ആരായില്ല, നവോത്ഥാന ജാഗരണത്തിന്റെ മുന്നിൽ നിന്ന് നേരാളികളായില്ല, നേതാക്കന്മാരായില്ല. അവരൊന്നും യഥാർത്ഥമായ ഇസ്ലാമിലേക്ക് ജനങ്ങളെ തിരിച്ചുകൊണ്ടുവന്നു എന്ന് അവകാശപ്പെടാൻ മാത്രം കെൽപ്പുള്ളവരായി ചിത്രീകരിക്കാൻ ജമാഅത്ത് തൂലികക്ക് സാധിച്ചില്ല. നോക്കൂ നിങ്ങൾ, എവിടെയാണ് ഇപ്പൊ പ്രശ്നം? എന്നിട്ട് അവർക്കൊന്നും കയറി വരാൻ കഴിയാത്ത മേഖലയിൽ ഖുമൈനിയെ പരിചയപ്പെടുത്തി, അങ്ങനെ ഏറ്റവും യഥാർത്ഥമായ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നു എന്ന് അവകാശപ്പെട്ടു. അവിടെയാണ് നമുക്കതിനോടുള്ള വിയോജിപ്പ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ നോക്കൂ, ജമാഅത്തെ ഇസ്ലാമി നേതാക്കന്മാരായി പരിചയപ്പെടുത്തിയ, ബോധനത്തിൽ പരിചയപ്പെടുത്തിയ ഈ ആളുകളുടെ കൂട്ടത്തിൽ ഒരാളായിരുന്നു ഹസനുൽ ബന്ന, ഇമാം ഹസനുൽ ബന്ന. ഹസനുൽ ബന്നക്ക് ഷിയാക്കളോടുള്ള നിലപാടെന്തായിരുന്നു? മൗദൂദ് സാഹിബിന്റെ അതേപോലെ തന്നെ. ഇവർക്കൊക്കെ ഈ പറഞ്ഞ ഇതിലി വായിച്ച നേതാക്കന്മാർക്കൊക്കെ ഇറാനിലെ ഷീസത്തോട് അഥവാ അവരുടെ ഇറാനിലെ വിപ്ലവത്തോട് വളരെയേറെ കൂറും ആ നിലക്കുള്ള കാഴ്ചപ്പാടുമാണ് അവർക്കുള്ളത്. നമുക്ക് കാണാം ഹസനുൽ ബന്ന. ഹസനുൽ ബന്ന എന്തു ചെയ്തു? ഹസനുൽ ബന്ന ഷിയാക്കളെയും മുസ്ലിമീങ്ങളെയും വാസ്തവത്തിൽ വലിയ തർക്കമൊന്നുമില്ല എന്ന് പറഞ്ഞ ആളാണ്. വാസ്തവത്തിൽ വലിയൊരു തർക്കമൊന്നും ഷിയാക്കളും സുന്നികളും തമ്മിലില്ല എന്നഭിപ്രായപ്പെട്ട ആളാണ് ഇഖ്വാനുൽ മുസ്ലിമീനിന്റെ മുൻനിരയിൽ ഉണ്ടായിരുന്ന ഇമാം ഹസനുൽ ബന്ന എന്ന പേരിൽ അവർ പരിചയപ്പെടുത്തുന്ന ഷഹീദ് ഹസനുൽ ബന്ന എന്നവർ പറയുന്ന ആള്. വാസ്തവത്തിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, കൂട്ടത്തിൽ ഒരു കാര്യം പറയപ്പെട്ട പ്രിയപ്പെട്ടവരെ, ഒരാളെ കുറിച്ച് നമുക്ക് ഷഹീദ് എന്ന് കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റില്ല. ആരായിരുന്നാലും ഒരാളെ കുറിച്ച് നമ്മൾ ഷഹീദ് എന്ന് പറയണമെങ്കിൽ എന്താ അതിനർത്ഥം? ഷഹീദായി കഴിഞ്ഞാൽ അയാൾ സ്വർഗത്തിലാണ് ഉറപ്പാ. ഒരാൾ സ്വർഗത്തിലാണെന്ന് ഉറപ്പ് പറയാൻ ഇവിടെ ആർക്കാണ് അധികാരം? ബദറിലും ഉഹദിലും റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടുള്ള ആളുകളെ കുറിച്ച് മാത്രമേ അവർ സ്വർഗത്തിലാണെന്ന് ഉറപ്പിച്ചു പറയാൻ പറ്റൂ. മറ്റു ലോകത്ത് നടന്നിട്ടുള്ള ഇക്കാലഘട്ടം വരെ എവിടെ നടന്നിട്ടുള്ള യുദ്ധങ്ങളും ആരെക്കുറിച്ചും ഒരു വ്യക്തിയെ കുറിച്ച് നമുക്ക് ഷഹീദ് എന്ന് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല. ഇതല്ലേ അഹ്ലു സുന്നത്ത് വൽ ജമാഅത്ത് പഠിപ്പിക്കുന്നത്? അതെ. എന്നാ ഇതിനർത്ഥം എന്താ? അവരെ മോശപ്പെടുത്തല അല്ല, നമുക്ക് എന്ത് പറയാം? അവര് സ്വർഗത്തിലാവട്ടെ, അങ്ങനെ ആയിരിക്കാം എന്ന് പ്രാർത്ഥിക്കുക. അവർ അള്ളാഹു സ്വർഗത്തിലാക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക, അവർ ഷഹീദിന്റെ കൂട്ടത്തിൽ പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുക എന്നതല്ലാതെ ഒരാളെ കുറിച്ച് ഷഹീദ് എന്ന് തന്നെയാണ് പരിചയപ്പെടുത്തുക. അത് ഇവരാണ് കൊണ്ടുവന്നത്. ഈ ഇഖ്വാനുൽ മുസ്ലിമൂനാണ് അങ്ങനെ പരിചയപ്പെടുത്തൽ ആരംഭിച്ചത്. നോക്കൂ, ഇമാം ഹസനുൽ ബന്നയെ ഷഹീദ് ഹസനുൽ ബന്ന എന്നാണ് പറയാറുള്ളത്. സയ്യിദ് കുത്തുബിനെ ഷഹീദ് സയ്യിദ് കുത്തുബ് എന്നാണ് പറയാറുള്ളത്. അങ്ങനെയൊക്കെയുള്ള പ്രയോഗങ്ങൾ ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. ഇത് അഹ്ലു സുന്നത്തുൽ ജമാഅത്തിന്റെ അഖീദകൾ വിവരിക്കുന്ന താത്വികമായി അതിനെക്കുറിച്ചുള്ള പഠനങ്ങൾ അവതരിപ്പിക്കപ്പെടുന്ന ഗ്രന്ഥങ്ങളിലൊക്കെ ഈ പരാമർശം നമുക്ക് കാണാൻ സാധിക്കുമെന്ന്. ഒരാളെ കുറിച്ച് ഖണ്ഡിതമായി അയാൾ ഷഹീദാണ് എന്ന് പറയാൻ നമുക്ക് അനുവദനീയമില്ല. അയാൾ ഷഹീദ് ആവട്ടെ, ആയിരിക്കാം, സ്വർഗത്തിൽ പ്രവേശിപ്പിക്കപ്പെട്ടെ എന്നൊക്കെ നമുക്ക് ആഗ്രഹിക്കാം പറയാമെന്നല്ലാതെ ഇന്ന ആൾ സ്വർഗത്തിലാണ്
അങ്ങനെ ഒരാളെ കുറിച്ച് നമുക്ക് പറയണമെങ്കിൽ അതിന് വഹീ വേണം. വഹീ കിട്ടിയവരെ കുറിച്ച് അങ്ങനെ പറയാൻ പറ്റൂ? അത് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ചിരുന്നിട്ടുമുണ്ട്. അതിലപ്പുറമുള്ളത് നമുക്ക് കണിശമായി ഒരാളെ കുറിച്ച് ഇന്നാണ് സ്വർഗത്ത് തന്നെയാണ് എന്ന് പറയാൻ നമുക്ക് പറ്റില്ല എന്നുകൂടി സാന്ദർഭികമായിട്ട് ഇതിലൂടെ ഓർമ്മപ്പെടുത്തി എന്ന് മാത്രം. എന്തായിരുന്നാലും അപ്പോ ഹസനുൽ ബന്ന ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാവാണ്. ഇഖ്വാനുൽ മുസ്ലിമൂൻ, മുസ്ലിം ബ്രദർഹുഡ് എന്ന പേരിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന, ഇന്നും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആശയത്തിലുള്ള സംഘടന. അതിന്റെ ആദ്യ കാലഘട്ടത്തിലെ നേതാവാണ് ഹസനുൽ ബന്ന. അദ്ദേഹം പറഞ്ഞു, ഷിയാക്കൾ നമ്മളും തമ്മിൽ കാര്യമായി തർക്കമൊന്നുമില്ല, അതൊക്കെ യോജിക്കാവുന്നതേയുള്ളൂ എന്നാണ് അദ്ദേഹവും നിസ്സാരവൽക്കരിച്ചിരിക്കുന്നത്. തന്റെയുമല്ല, മാത്രല്ല നമുക്ക് കാണാൻ സാധിക്കും ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെ അടുത്ത കാലത്ത് മരിച്ചുപോയ ഒരാളാണെന്ത്, മുഹമ്മദുൽ ഗസ്സാലി. ഇമാം ഗസ്സാലി അല്ല, അങ്ങനെ ആരും തെറ്റിദ്ധരിക്കണ്ട, മുഹമ്മദുൽ ഗസ്സാലി എന്ന് പറയുന്ന ഒരാളുണ്ടായിരുന്നു. അദ്ദേഹവും പറയുന്നത് നമുക്ക് കാണാൻ സാധിക്കുമെന്ന്, ഇത് രണ്ടും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വളരെ നിസ്സാരമാണ്. അദ്ദേഹം പറയുന്നത് കാണാം, നാം കർമ്മശാസ്ത്ര രംഗത്തിലേക്ക് പ്രവേശിച്ച് ഓരോ കാര്യത്തിലും അത് രൂപീകരിച്ചു തരുന്ന വ്യത്യസ്ത അഭിപ്രായങ്ങളും ഹദീസുകളുടെ ബലാബല നിർണയവും പരിശോധിച്ചാൽ ഷിയാക്കൾക്കും സുന്നികൾക്കും ഇടയിലെ അകലം അബൂഹനീഫയുടെയും മാലിക് ഷാഫിഈ എന്നിവരുടെയും കർമ്മശാസ്ത്ര അഭിപ്രായങ്ങൾക്കിടയിലുള്ളതിനേക്കാൾ ഒട്ടും അധികമല്ല എന്നിടത്താണ് എത്തുക. എത്രയുള്ളൂ, ഷാഫി അനഫി അമ്പലി മാലിക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ചെറിയ തർക്കമുള്ളൂ, ഷീം അതിലപ്പുറമൊന്നും അത്ര കാര്യമാക്കേണ്ടതില്ല എന്നാണ് ഇഖ്വാനി പണ്ഡിതനായ മുഹമ്മദുൽ ഗസ്സാലിയുടെ അഭിപ്രായം. മറ്റൊരു ഇഖ്വാനി പണ്ഡിതനായിരുന്ന അബൂ സഹ്ര, അദ്ദേഹത്തിനും ഇതേ വീക്ഷണമാണുള്ളത്. അതുപോലെ തന്നെ ഇറാഖിലെ ഇഖ്വാനുൽ മുസ്ലിമൂനിന്റെ നേതാവും അറിയപ്പെട്ടിരുന്ന ഗ്രന്ഥകാരനുമായിരുന്ന ഡോക്ടർ അബ്ദുൽ കരീം സൈദാൻ, അദ്ദേഹം പറഞ്ഞത് എന്താണെന്നറിയോ? അദ്ദേഹത്തിന്റെ അഭിപ്രായം ഇതന്നെയാണ്. എന്താ അദ്ദേഹം പറഞ്ഞത്? ഇറാൻ, ഇറാഖ്, ഇന്ത്യ, പാകിസ്ഥാൻ, ലബനാൻ എന്നിവിടങ്ങളിൽ ജഅഫരി മദ്ഹബ് കാണുന്നു. സിറിയയിലും മറ്റും അതിന്റെ അനുകർത്താക്കളുണ്ട്. നമ്മുടെ മദ്ഹബുകൾക്കിടയിലുള്ള വ്യത്യാസങ്ങളെ ജഅഫരി മദ്ഹബും മറ്റ് മദ്ഹബുകളും തമ്മിലുള്ളൂ. നോക്കണം നിങ്ങൾ, സുന്നികൾ അൻവറുൽ ജുന്തി എഴുതിയാണ്, സുന്നികൾക്കും ഷിയാക്കൾക്കും ഇടയിൽ നാല് മദ്ഹബുകൾക്കിടയിലുള്ളതിനേക്കാൾ വലിയ അഭിപ്രായ വ്യത്യാസമൊന്നും വാസ്തവത്തിൽ ഇല്ല. നിങ്ങൾ കേട്ടില്ലേ പ്രിയപ്പെട്ടവരെ, വ്യത്യാസം ഉണ്ടോ ഇല്ലേ എന്നുള്ളത് കണ്ണടച്ചാണ് ഇട്ടാക്കണ്, നിസ്സാരാക്കണ്, അതൊന്നൊരു വലിയ പ്രശ്നമല്ല എന്നാണ് എഴുതിയിട്ടുള്ളത്. അതുപോലെ തന്നെ തഹദ്ദിയാത്തുൻ അമാമൽ ഉറൂബത്തി വൽ ഇസ്ലാം എന്ന ഗ്രന്ഥം രചിച്ച ഉസ്താദ് സാബിർ തുഅയ്മ പറയുന്നത്, വാസ്തവത്തിൽ മൗലിക തത്വങ്ങളിൽ സുന്നികൾക്കും ഷിയാക്കൾക്കും ഇടയിൽ വ്യത്യാസമില്ല എന്നതാണ് പരമാർത്ഥം. അടിസ്ഥാനപരമായിട്ട് സുന്നി ഷിയ എന്നൊരു വ്യത്യാസമല്ല. തൗഹീദിൽ അവരെല്ലാം ഒന്നാണ്. ഇവരെ തൗഹീദിനല്ല, തൗഹീദല്ലേ പോടുള്ളത്, അല്ല തൗഹീദല്ലേ അവിടെ കാണുന്ന തൗഹീദ്. തൗഹീദിൽ അവരെല്ലാം ഒന്നാണ്. അപ്പൊ ഇവര് അവരൊക്കെ തൗഹീദ് എന്താ ഒന്നെന്നെ? ആ തൗഹീദ് നമ്മൾ അംഗീകരിച്ചിട്ടില്ല എന്നർത്ഥം. ശാഖാപരമായ കാര്യങ്ങളിലാണ് വ്യത്യാസമുള്ളത്, നിസ്സാര പ്രശ്നങ്ങളിലേ ഉള്ളൂ വ്യത്യാസം. അതാകട്ടെ, എത്രയുള്ളൂ, ഷാഫിഈ, ഹനഫി എന്നിങ്ങനെ സുന്നി മദ്ഹബുകൾക്കിടയിലുള്ള വ്യത്യാസം പോലെയാണ് താനും ഖുർആനിലും വിശുദ്ധ ശരീഅയിലും വന്നിട്ടുള്ളതുപോലെ മതത്തിന്റെ മൗലിക തത്വങ്ങൾക്ക് വിധേയരായി കൊണ്ട് തന്നെയാണ് അവരെല്ലാം ഉള്ളത്. വിശ്വസിക്കൽ നിർബന്ധമുള്ളതും വിശ്വസിക്കാതിരുന്നാൽ ഇസ്ലാം സാധുവാകാത്തതുമായ എല്ലാ മതപ്രമാണങ്ങളിലും അവർ വിശ്വസിക്കുന്നു. ഇസ്ലാമിലെ രണ്ട് മദ്ഹബുകൾ തന്നെയാണ് സുന്നിയും ഷിയായും. അള്ളാഹുവിന്റെ കിതാബിൽ നിന്നും റസൂലിന്റെ സുന്നത്തിൽ നിന്നുമാണ് രണ്ടിന്റെയും ഉത്ഭവം. അപ്പൊ അത്രയേ ഉള്ളൂ. ഈ പറഞ്ഞ ആ വ്യത്യാസമൊന്നും ഇവർക്ക് അതൊരു വലിയ ഗൗരവമായിട്ട് തോന്നിയിട്ടില്ല. ഇനി ബോധനം പരിചയപ്പെടുത്തിയ സുഡാനിലെ ഇഖ്വാനുൽ മുസ്ലിമൂന്റെ നേതാവായ ഡോക്ടർ ഹസനുത്തുറാബി, ഹസനുത്തുറാബി പറഞ്ഞില്ലേ വലിയ നേതാവാന്നറിഞ്ഞില്ലേ, ആ നേതാവിനും എന്താ അവരെ കുറിച്ച് അഭിപ്രായം ഉള്ളത്? സുഡാനിലെ നേതാവ് ഹസനുത്തുറാബി ഇമാം ഖുമൈനിയെ നേരിൽ കണ്ട് വിപ്ലവത്തിന് തന്റെയും തന്റെ പ്രസ്ഥാനത്തിന്റെയും പിന്തുണ പ്രഖ്യാപിച്ചു. മാത്രമല്ല, വളരെ വ്യക്തമായിട്ട് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിക പ്രസ്ഥാനം എന്താണ്. ഇസ്ലാമിക പ്രസ്ഥാനം എന്ന ചർച്ചയിൽ എന്താ എഴുതിയത്? സമ്പൂർണ്ണ ഇസ്ലാം എന്ന ആശയമുള്ളതും അതിന്റെ അടിസ്ഥാനത്തിൽ ഇസ്ലാമിക സമൂഹവും രാഷ്ട്രവും കെട്ടിപ്പടുക്കാൻ ലക്ഷ്യമിട്ടുകൊണ്ട് പ്രവർത്തിക്കുന്നതുമായ ഒന്നിനെയാണ് ഇസ്ലാമിക പ്രസ്ഥാനം എന്നതുകൊണ്ട് നാം അർത്ഥമാക്കുന്നത്. ഇഖ്വാനുൽ മുസ്ലിമൂൻ പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി, ഇറാനിൽ ഇമാം ഖുമൈനിയുടെ പ്രസ്ഥാനം എന്നിവയെ ഈ അടിസ്ഥാനത്തിൽ കാണാവുന്നതാണ്. മൂന്ന് ഒന്നായിട്ട് അവർ പറയുന്നത് ഇഖ്വാനുൽ മുസ്ലിമൂൻ, അതുപോലെ തന്നെ പാകിസ്ഥാനിലെ ജമാഅത്തെ ഇസ്ലാമി, ഇറാനിലെ ഖുമൈനിസം, അതിനെ നമ്മളും പറയുന്നത് മൂന്ന് ഒന്നാണ്.
മൂന്നിനും പല രൂപത്തിലും പല കാര്യങ്ങളും ആശയത്തിൽ പൊരുത്തമുണ്ട്. അവർക്കതിന് വലിയൊരു ഗൗരവമായിട്ട് കാണുന്നില്ല. പിന്നെ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീർ മൗദൂദ് സാഹിബിന്റെ ആശയങ്ങൾ ഇതുവരെ കേൾക്കുകയും ചെയ്തു. അവർക്ക് അദ്ദേഹത്തിന് എന്താ അവരെ കുറിച്ചുള്ള അഭിപ്രായം എന്നും നിങ്ങൾ മനസ്സിലാക്കണ്ടായി. ഇതൊക്കെ പറഞ്ഞപ്പോ മാത്രല്ല, ഖുമൈനിയുടെ ഈ ഇസ്ലാമിക ഗവൺമെന്റിലുള്ള ഈ പുസ്തകം ഉണ്ടല്ലോ അൽ ഹുക്കുമത്തുൽ ഇസ്ലാമിയ, ഇത് അറബിയിലേക്ക് ഒരാൾ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ട്. അതുകൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. ആരാ ട്രാൻസ്ലേറ്റ് ചെയ്തെന്ന് അറിയോ? ഇത് ഇത് എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ വായിക്കുമ്പോണ്ടല്ലോ, ഇത് എത്ര മെനക്കെട്ടിരുന്ന് വായിക്കണം എന്നറിയോ? ചെറിയ എഴുത്ത, ധാരാളം പേജുകളിലൂടെ എത്ര പേജാണെന്ന് അറിയുന്നത്? 438 പേജുണ്ട് ഈ പുസ്തകത്തിന്. ഇതാണ്ട് വായിച്ചു നോക്കിയാൽ ഞാൻ നിങ്ങൾക്ക് വായിച്ചു തന്നില്ലേ, ഇമാമിയങ്ങളൊക്കെ മലക്കുകളെക്കാളും അമ്പിയാക്കന്മാരെക്കാളും പരിശുദ്ധരാണ് എന്ന് എഴുതിവിട്ട സാധനമാണ് ഈ പുസ്തകം. ഈ പുസ്തകത്തെയാണ് ആര് വിവർത്തനം ചെയ്തെന്നറിയോ? അത് ഖുമൈനികളാണ്. സീമിയാനൊന്നും ജമാഅത്തേര് പറഞ്ഞു കഴിഞ്ഞു മാറണ്ട. എന്ത് ഇതെഴുതി? ഇതിന് അറബിയിലേക്ക് ഇതിന്റെ ഒരു സംഗ്രഹം പരിഭാഷപ്പെടുത്തി. ആരെന്നറിയാമോ? മൗദൂദ് സാഹിബിന്റെ ഉറുദു പുസ്തകങ്ങളൊക്കെ അറബിയിലേക്ക് വിവർത്തനം ചെയ്ത്. നമ്മൾ വിചാരിക്കുന്ന അറബിയിലുള്ള പുസ്തകം കാണുന്ന മൗദൂദ് സാഹിബിന്റെ ആണ്. ഒക്കെ പരിഭാഷകന്മാർ ഉറുദുവിൽ നിന്ന് അറബിയിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യുന്ന. അപ്പൊ മൗദൂദിയുടെ ഒരു ഖാസ് ആദ്മിന്റ്, അയാള് മൗദൂദിയുടെ മുത്തറജ്ജിമാണ്. മൗദൂദ് സാഹിബിന്റെ അറബി തർജ്ജമക്കാരനായിരുന്ന, എന്താണ് അദ്ദേഹത്തിന്റെ പേര്? ഖലീൽ ഹാമിദി. അദ്ദേഹം നേരിട്ടുണ്ട്. അദ്ദേഹം പാകിസ്ഥാനിലെ ജമാഅത്തിന്റെ നേതാവുമായിരുന്നു. മൗദൂദിയുടെ അറബി പരിഭാഷകനുമായിരുന്നു. അയാൾ ഖുമൈനിയുടെ ഇസ്ലാമിക ഗവൺമെന്റിലുള്ള പുസ്തകത്തെ അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തിയിട്ടുണ്ട്. അറബിയിലേക്ക് മൊഴിമാറ്റം നടത്തുന്നതിന് അറബികൾക്ക് പരിചയപ്പെടുത്താനല്ലേ? അപ്പൊ എന്താണ് ഇവർ രണ്ടു കൂട്ടരുടെയും ചിന്താഗതി എന്താണെന്ന് ഞാൻ പറഞ്ഞു വരുന്നത്. ഈ ഖുമൈനിസവും ഷിയായിസവും മൗദൂദിസവും ഇഖ്വാനിസവും ഒക്കെ ഏതാണ്ട് പല കാര്യങ്ങളിലും അവർ യോജിക്കുന്നു എന്നല്ലേ അതിൽ നിന്ന് മനസ്സിലാകുന്നത്? അതാണ് അപകടവും. എന്നിട്ട് ഇത്ര ഗൗരവമുള്ള വിഷയത്തെ നിസ്സാരവൽക്കരിക്കുകയാണ് ചെയ്യുന്നത് ജമാഅത്തെ ഇസ്ലാമി ചെയ്യുന്നത്. അപ്പൊ ഇതൊക്കെ പറയുമ്പോ വേറൊരു കൂട്ടർ ഐക്യത്തിന്റെ ഫോർമുലയും കൊണ്ടുവരികയാണ്. അപ്പൊ ഈ പുസ്തകത്തിൽ തന്നെ കാണാം, ഐക്യം ഉണ്ടാക്കുക നമുക്ക് നല്ലത്. എന്താണ് ഐക്യത്തിന് വേണ്ടി ഒരു മാർഗമായിട്ട് പറയുന്നത്? നിങ്ങൾ നോക്കൂ, ഈ പുസ്തകത്തിന്റെ 52-53 പേജിൽ നമുക്ക് കാണാം എന്താണ് പറയുന്നത്. രണ്ടു കൂട്ടരും യോജിക്കണമെന്നാണ്. എങ്ങനെ യോജിക്കണം? സുന്നികൾ സുന്നികളായിക്കൊണ്ടും ഷിയാക്കൾ ഷിയാക്കളായിക്കൊണ്ടും തന്നെ മുസ്ലിങ്ങൾ എന്ന നിലക്ക് ഐക്യത്തിലാവുക. ഇതുകൊണ്ട് ഇത് കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. ഇതിനുപയുക്തമായ പല ഗംഭീര ശ്രമങ്ങളും വിപ്ലവാനന്തര ഇറാൻ ചെയ്യുന്നുണ്ട്. എന്താ അവർ ഐക്യത്തിന് വേണ്ടി ചെയ്യുന്ന വഴി? എന്താ വർഷാവർഷം നബിദിനത്തോടനുബന്ധിച്ച് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി നടത്താറുള്ള ഐക്യവാരം അതിന്റെ പ്രകടമായ ഉദാഹരണമാണ്. ഷിയാക്കള് ഐക്യം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നബിദിന സമ്മേളനത്തിലേക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ആളുകൾ ക്ഷണിക്കാറുണ്ട്. നമ്മളെ ചങ്ങായിയൊക്കെ ചിലപ്പോൾ പോയാലുണ്ടല്ലോ കേരളത്തിൽ നിന്ന്. അപ്പൊ അങ്ങനെ പലരും പോകാറുണ്ട്. ഇത് നടത്തുന്ന രീതി തന്നെ സുന്നി ഷിയ ഐക്യത്തിന്റെ പ്രതീകമാണ്. സുന്നികൾക്കിടയിൽ റബീഉൽ അവൽ 12 ഷിയാക്കൾക്കിടയിൽ 17 നബിദിനാഘോഷം. അവിടെയും വ്യത്യാസമുണ്ട്. സുന്നികൾ നബിദിനാഘോഷിക്കുന്നത് സുന്നികളിന് വെറുതെ പറയുന്ന സംസ്ഥക്കാരിട്ടോ, അല്ലാതെ സുന്നത്ത് ജമാഅത്തിൽ ജന്മദിനാഘോഷമില്ല. സുന്നത്ത് ജമാഅത്തിൽ ജന്മദിനാഘോഷമല്ല, ചരമദിനാഘോഷമല്ല. ഇസ്ലാം അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല. പക്ഷേ ഈ ഷിയ സുന്നികളെന്ന് വെറുതെ പറയുന്ന ആളുകൾ റബീഉൽ അവൽ 12 ഷിയാക്കൾക്ക് എന്നാണ് നബിദിനാഘോഷം? 17. എന്നിട്ട് അവരെന്താ ഐക്യത്തിന് വേണ്ടി ചെയ്യുന്നത്? എന്നാൽ ഇസ്ലാമിക വിപ്ലവത്തിന് ശേഷം റബീഉൽ അവൽ 12 മുതൽ 17 കൂടിയ ദിവസങ്ങളിലായി നബിദിനം ഐക്യവാരമായി കൊണ്ടാടുന്നതിലൂടെ ഈ വ്യത്യാസം പരിഹരിക്കാൻ സാധിക്കുന്നു. നല്ല ഐക്യാണ്. ഒരു കൂട്ടർക്ക് 12, ഒരു കൂട്ടർ 17. അപ്പൊ 12 മുതൽ 17 വരെ നടത്തന്നെ അങ്ങനെ ആണ്ട് നല്ലോണം വിധേയത്താണ് അധികരിപ്പിച്ചിട്ടാണ് ഇവർ എന്ത് ചെയ്യുന്നത്? ഐക്യം ഉണ്ടാക്കുന്നത്. തന്നെയല്ലാണ്ട് എന്ത് ചെയ്യും? സുന്നികളും ഷിയാക്കളും അടങ്ങുന്ന പണ്ഡിതന്മാരെ സംബന്ധിപ്പിച്ചുകൊണ്ടാണ് ഐക്യവാരം കൊണ്ടാടാറുള്ളത്. പരിപാടിയിലെ ഓരോ ചടങ്ങും ഐക്യം പ്രതിബിംബിക്കുന്നതായിരിക്കും. നമസ്കാരത്തിന് നേതൃത്വം നൽകുന്നതും യോഗങ്ങളിൽ അധ്യക്ഷം വഹിക്കുന്നതുമെല്ലാം സുന്നി ഷിയ പ്രതിനിധികൾ മാറി മാറിയാണ്. ഉണ്ടോ അതായിരിക്കും. ഒരിക്കൽ ദുഹറിന് ഇമാമു ഷിയാണെങ്കിൽ അസറിന് മറ്റേ ആളെ നിർത്തും, അത് പിന്നെ മഗ്രിബിക്ക് മറ്റേ ആളെ നിർത്തും. എങ്ങനെ പറത്ത് ഇങ്ങനെ എല്ലാവരും അങ്ങനെ യോജിച്ച് വളരെ ഐക്യത്തിലും ഒരുമയിലൊക്കെ നബിദിനം ആഘോഷിച്ചിട്ട് ഇവിടെ ഐക്യം ലോകത്ത് നിലനിർത്തണം. അങ്ങനെയാണ് യഥാർത്ഥമായ ഒരു ഫോർമുല ഒരാള് നമ്മുടെ മുമ്പാകെ സമർപ്പിക്കുന്നത്. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഇതെങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ കഴിയും?
ഇതൊക്കെ പറയുമ്പോൾ ചിലപ്പോൾ ചില സുഹൃത്തുക്കൾ തെറ്റിദ്ധരിക്കും. എന്താണെന്നറിയാൻ അതുകൂടെ പറയാം. എന്താണെന്നറിയോ, ഇറാനിൽ നടക്കുന്ന ഏറ്റവും വലിയ ജാഗരണം വിപ്ലവം, അതുപോലെ തന്നെ ലോകത്ത് അലയടിച്ചുകൊണ്ടിരിക്കുന്ന പ്രതികരണങ്ങൾ, ഇതൊന്നും വേണ്ടെന്നാണോ നിങ്ങൾ പറയേണ്ടത്? അല്ലെങ്കിൽ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്ന പല പ്രശ്നങ്ങളും, അമേരിക്കയെ വിറപ്പിക്കുന്ന, ഇസ്രായേലിനെ വിറപ്പിക്കുന്ന പല പ്രവർത്തനങ്ങളും ഓരോരുത്തർ ചെയ്യുമ്പോൾ അതിനൊക്കെ അവരുടെ ആ രൂപത്തിലുള്ള കാര്യങ്ങൾക്ക് പിന്തുണ നൽകല്ലാതെ അവരൊക്കെ അതിന്റെ പേരിൽ എന്തിനാ കുറ്റപ്പെടുത്തുന്നത് എന്നൊരു ധാരണ ഉണ്ടാവും. ഒരു പക്ഷേ ഈ ശബ്ദം കേട്ടിട്ട് ഏതെങ്കിലും ജമാഅത്തുകാർ അങ്ങനെ തെറ്റിദ്ധരിപ്പിച്ചുകൂടായികയില്ല. എന്തിന്, കണ്ടോ അയാൾ അമേരിക്കൻ ചാരനാ, അല്ലെങ്കിൽ അവർ ഇസ്രായേലിന്റെ ചാരനാണ്, അല്ലെങ്കിൽ മൊസാദിന്റെ ആളാണ്, അല്ലെങ്കിൽ സിയോണിസ്റ്റുകൾക്ക് പിന്തുണ നൽകുന്ന ആളാണ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. എന്തേ കാരണം, അമേരിക്കയെ വിറപ്പിച്ച നായകനാണല്ലോ ഖുമൈനി. ആ ഖുമൈനിയുടെ വിപ്ലവത്തെ, ഇസ്ലാമിക വിപ്ലവം എന്ന് പറഞ്ഞാൽ എന്താ തകരാറ് എന്നൊരു പക്ഷേ ചോദിച്ചേക്കും. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ലോകത്ത് പല വിപ്ലവങ്ങളും നടക്കാറുണ്ട്, പലതും ആളുകൾ പ്രവർത്തിക്കാറുണ്ട്, പലയിടത്തും വിജയം ഉണ്ടാകാറുണ്ട്. അതുണ്ടായിക്കോട്ടെ, അതിന് ആ സ്പിരിറ്റിൽ കണ്ടാൽ മതി. പക്ഷെ അതൊക്കെ സമ്പൂർണ്ണ ഇസ്ലാമാണെന്ന് പറയരുത്. അത്രേ നമുക്കുള്ളൂ, അത്രേ നമ്മൾക്കുള്ളൂ. അള്ളാഹുടെ സഹായം നമുക്ക് ഉണ്ടാകണമെങ്കിൽ ഇസ്ലാം പറയുന്നുണ്ട്. ഇന്നും ചില ചെറുപ്പക്കാർക്ക് വലിയ ആവേശം. എന്താ ആവേശം, എന്ത് ആശയ വ്യത്യാസങ്ങളുണ്ട്? നമ്മൾ ഒന്നിച്ച് പടപൊരുതി മുന്നേറണം. ചിന്താബാദ് എന്നിട്ട് വിളിക്കാണ്, നമുക്കും വേണം ബദർബടാ, നമുക്കും വേണം വഹദബടാ. വഹദബട പറയില്ല, അതിനൊരു തോറ്റപടയില്ലേ. അപ്പൊ ബദർബട നമുക്കും വേണമെന്നാ പറയാ, വഹദബട പറയില്ല. കാരണം അതിൽ പാഠം ഉൾക്കൊള്ളണം മുസ്ലിമീങ്ങള്. ബദർ യുദ്ധത്തിൽ മുസ്ലിമീങ്ങൾക്ക് അല്ല സഹായിച്ചു ചെറുപ്പക്കാർ അങ്ങാടിയിൽ ഇറങ്ങിയിട്ട് മുസ്ലിദാബാദ് വിളിച്ചിട്ട് മുഷ്ടി ഉരുട്ടിയിട്ട് പറയണത്, ആ ബദറിൽ അള്ളാഹു തആല സഹായിച്ച പാരമ്പര്യം ഉണ്ട് ഞങ്ങൾക്ക് മാപ്പിളാർക്ക്. 300-ലേറെ വരുന്ന ആളുകൾ 1000 തറ പറ്റിച്ച സംഭവമാണ് ബദർ. എന്നിട്ട് സിന്ദാബാദ് വിളിക്കണോ, മായിരവിക്ക് പള്ളിയിൽ നിന്ന് വാങ്ങി കൊടുക്കുന്നുണ്ടാവും, അവൻ അങ്ങോട്ട് തിരിയില്ല. ഓമ്പട ബദരികളെ പേരിൽ സിന്ദാബാദ് വിളിക്കുകയാണ്. ഓമ്പട ഭയങ്കര ആവേശം പറയാണ്. അവന്റെ പ്രകടനം തുടങ്ങിയത് തന്നെ ജാറത്തു നിന്നായിരിക്കും. ആ കൊടി മുത്തിയിട്ടാവും അവന്റെ പ്രകടനം ആരംഭിച്ചത് തന്നെ. നോമിനേഷൻ കൊടുക്കാൻ പോകുമ്പോ തന്നെ ജാറത്തിൽ പോയിട്ടാ കൊടുത്തത്. അങ്ങനെ പലതും ആ രൂപത്തിലുള്ള അന്ധവിശ്വാസങ്ങളുള്ള ആളുകളൊക്കെ കൂടിയൊരു മുന്നണിയായ അള്ളാഹുടെ സഹായം ഉണ്ടാവുമെന്ന് നമുക്ക് തോന്നുന്നുണ്ടോ? പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ബദറിൽ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു വിജയം നൽകി. എന്തേ കാരണം, ആൾബലമായിരുന്നോ, ആയുധത്തിന്റെ ബലമായിരുന്നോ, പണക്കൊഴുപ്പായിരുന്നോ? അല്ല. പിന്നെന്തായിരുന്നു, ഒക്കെ അപ്പുറത്തായിരുന്നു. പണോ ആയുധോ ആൾബലോ ഒക്കെ അപ്പുറത്തായിരുന്നു. എന്തേ മുസ്ലിമീങ്ങൾ ജയിച്ചത്? മുസ്ലിമീങ്ങളുടെ കയ്യിൽ ഒരു സാധനം ഉണ്ടായിരുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ്. കറകളഞ്ഞ തൗഹീദു ഈമാൻ ഉണ്ടായിരുന്നു. അതുകൊണ്ട് അള്ളാഹു ജയിപ്പിച്ചു. അതേ മുത്തുനബിയും സഹാബിമാരും നേതൃത്വം കൊടുക്കുന്ന യുദ്ധമാണ് പിറ്റേ കൊല്ലം നടന്ന ഉഹദ് യുദ്ധം. ആ യുദ്ധത്തിലും ശത്രുക്കൾ കാഫിറുകളും മുശ്രിക്കുകളും തന്നെയായിരുന്നു. മുസ്ലിമീങ്ങളുടെ നായകൻ റസൂലുള്ളയും സഹാബത്തും തന്നെയായിരുന്നു. എന്നിട്ടും ഉഹദിൽ മുസ്ലിമീങ്ങൾ തോറ്റു. അതെന്തേ, നിങ്ങൾ വളരെ ഗൗരവത്തോടുകൂടി വർത്തമാനകാല സാഹചര്യങ്ങളിൽ നിന്നുകൊണ്ട് പ്രിയപ്പെട്ടവരെ നിങ്ങൾ ആലോചിക്കണം. വെറും വികാരത്തിന് അടിമപ്പെട്ടുകൊണ്ട് വർത്തമാനം പറയരുത്. നമ്മൾ നിങ്ങൾ ആലോചിച്ചു നോക്കൂ, എന്തേ ബദറിൽ ജയിച്ചത്, എന്തേ ഉഹദിൽ തോറ്റത്? ബദറിലും മുസ്ലിമീങ്ങളുടെ നായകൻ റസൂലുള്ളയും സഹാബത്തുമല്ലേ, ശത്രുപക്ഷത്തുണ്ടായിരുന്ന മുശ്രിക്കുകളും കാഫിറുകളും തന്നെയായിരുന്നില്ലേ? അതെ. എന്നിട്ട് അവിടെ മുസ്ലിമീങ്ങൾ ജയിച്ചു. ഉഹദ് യുദ്ധം വന്നപ്പോഴോ അതേ ടീം തന്നെയാണ് രണ്ടു പക്ഷത്തുമുള്ളത്. പക്ഷേ മുസ്ലിമീങ്ങൾ തോറ്റു, മറ്റോര് ജയിച്ചു. എന്തേ പ്രിയപ്പെട്ടവരെ ഈ വ്യത്യാസമുണ്ടാകാൻ കാരണം, ഉഹദ് യുദ്ധത്തിൽ മഹാനായ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമിനോ അവിടുത്തെ സ്വഹാബിമാർക്കോ അവരുടെ ലാ ഇലാഹ ഇല്ലല്ലാ മുഹമ്മദ് റസൂലുള്ളക്ക് ഒരു പോറൽ പോലും ഏറ്റിട്ടാണോ? അല്ല, ഒന്നും സംഭവിച്ചിട്ടില്ല. റസൂലിനും സഹാബത്തിനും തൗഹീദിനോ അവരുടെ നിസ്കാരത്തിനോ നോമ്പിനോ സക്കാത്തിനോ ഹജ്ജിനോ അവരുടെ അഖീദക്കോ ഒരു തകരാറും പറ്റിയിട്ടല്ല തോച്ചത്. പിന്നെയോ നമുക്കൊക്കെ ഒരു വേള നിസ്സാരമായി തോന്നിയേക്കാവുന്ന ഒരു തെറ്റാ അവരിൽ സംഭവിച്ചത്. അതെന്താ, ബഹുമാനപ്പെട്ട അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം 50 നായകന്മാരെ ഉഹദിന്റെ മലയിൽ നിർത്തിയിരുന്നു. അവരോട് പറഞ്ഞിരുന്നു, ഒരു കാരണവശാലും നിങ്ങൾ എന്ത് ചെയ്യരുത്, യുദ്ധക്കളത്തിലേക്ക് ഇറങ്ങരുത്. അവർക്ക് നേതാവായി കൊണ്ടുവരാളെയും നിശ്ചയിച്ചിരുന്നു, നിങ്ങൾ ഈ നേതാവിനെ അനുസരിച്ചുകൊണ്ട് ഈ മലമുകളിൽ തന്നെ നിൽക്കണം. യുദ്ധം നമുക്ക് അനുകൂലമാവട്ടെ പ്രതികൂലമാവട്ടെ, സ്വഹാബത്തെ നിങ്ങളാ മലമുകളിൽ നിന്ന് കളത്തിലേക്ക് ഇറങ്ങരുത് എന്ന് റസൂലുള്ള വളരെ കർശനമായി പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എന്തേണ്ടായി, യുദ്ധത്തിന്റെ ആദ്യഗതിയിൽ മുസ്ലിമീങ്ങൾക്ക് വമ്പൻ വിജയം. മുസ്ലിമീങ്ങൾ പടക്കളത്തിൽ ഇറങ്ങിയാണ് പോരാടിയിട്ട്
ശത്രുക്കളെ അരിഞ്ഞു വീഴ്ത്തിയപ്പോ ശത്രുക്കൾ അവരെ മുതലക്കെട്ടേച്ചുകൊണ്ടാണ് യുദ്ധക്കളത്തിൽ നിന്ന് ഓടി. ഈ കാഴ്ച ഇങ്ങനെ കാണുകയാണ് മലന്റെ മുകളിൽ നിന്ന് ഈ 50 നേതാക്കന്മാർ. അപ്പൊ അവരുടെ മനസ്സിൽ തോന്നി മുസ്ലിമീങ്ങൾ ഇങ്ങനെ ഗനീമത്ത് വാരിയാണ്, ഇനി എന്തിനാ നമ്മൾ ഇവിടെ നിൽക്കുന്നത്, യുദ്ധം ജയിച്ചില്ലേ, ഇനി നമ്മൾ എന്തിനിവിടെ നിൽക്കണം എന്ന് അവർക്കൊരൽപ്പം അനുസരണ ബോധം കുറഞ്ഞുപോയി. നേതാവ് പറഞ്ഞു അവരോട് ഇറങ്ങല്ലേ പ്രിയപ്പെട്ടവരെ, നമ്മുടെ നേതാവ് അഷ്റഫുൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടല്ലോ മലമുകളിൽ നിന്ന് നിങ്ങളൊരു കാരണവശാലും ഇറങ്ങരുത്, അതുകൊണ്ട് ഇറങ്ങല്ലേ എന്ന് നേതാവ് പറഞ്ഞു നോക്കിയെങ്കിലും ഏതാനും ആളുകളത് അനുസരിക്കാതെ മലമുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിപ്പോയി. ആ അവസരത്തെ മുതലെടുത്തുകൊണ്ട് അന്ന് ശത്രുക്കളുടെ പക്ഷത്തെ നേതാവായിരുന്ന ഖാലിദ് റളിയല്ലാഹു തആലാ അൻഹു മലയുടെ പിന്നിൽ നിന്ന് ആ അവസരം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് യുദ്ധക്കളത്തിൽ വലിയ ഒരു സൈന്യവുമായി വന്നിട്ട് പ്രത്യാക്രമണം നടത്തുകയും ഉഹദിൽപ്പെട്ട ഒരുപാട് മഹാന്മാരായ സഹാബിമാരെ അരിഞ്ഞു വീഴ്ത്തുകയും ചെയ്തിട്ട് 70 സുഹദാക്കളാണെന്ന് ഉഹദിന്റെ പടക്കളത്തിൽ പടഞ്ഞു വീണത്. മുസ്ലിമീങ്ങളാണ് തോറ്റു. എന്തേ തോറ്റത് പ്രിയപ്പെട്ടവരെ, നിങ്ങൾ പഠിക്കണം, ചിന്തിക്കണം ശരിക്കും. എന്തേ തോറ്റ്? റസൂലുള്ളയും സഹാബത്തും അടങ്ങുന്ന ഉഹദീങ്ങൾക്ക് ടീമിൽ ശിർക്കില്ല, അവരിൽ ബിദഅത്തില്ല, ഗൗരവമുള്ള ഒരു തെറ്റും ആ മഹാന്മാര് ചെയ്തിട്ടില്ല. ഒരു ചെറിയൊരു അച്ചടക്കക്കുറവ്, നേതാവ് പറഞ്ഞ തീരുമാനത്തോടെ അനുസരണക്കുറവ് വന്നപ്പോ പടച്ചോൻ പറഞ്ഞു നാ വരമ്പത്തുനിന്ന് പിടിച്ചോ കൂലി, അപ്പളക്കപ്പളെ കാണിച്ചു കൊടുത്തു. അൽ ജസാഉ മിൻ ജിൻസിൽ അമൽ, വരമ്പത്തുനിന്ന് കൂലി എന്നറിയില്ലേ, അപ്പൊ തന്നെയാണ് കാണിച്ചു കൊടുത്തു. എന്താണ് എന്റെ കൽപ്പനകൾക്ക്, ഇസ്ലാമികമായ അച്ചടക്കത്തിന്, ഇസ്ലാമികമായ ആശയങ്ങൾക്ക് എന്തെങ്കിലും ഒരു പോറൽ പറ്റിയാൽ കഴിഞ്ഞ കൊല്ലം നിങ്ങളെ വിജയിപ്പിച്ചു എന്ന് വിചാരിപ്പിച്ച ഹുങ്ക് വേണ്ട, കൊല്ലങ്ങളെ തോൽപ്പിക്കും. കണ്ടോ, കഴിഞ്ഞ കൊല്ലം വിജയിച്ച ടീം അന്ന് ഇത്ര എണ്ണമില്ല, അതിനേക്കാളെ എണ്ണം ഉഹദിൽ വന്നിട്ടും മുസ്ലിമീങ്ങളാണ് തോറ്റു. അപ്പൊ എന്തേ, മുസ്ലിമീങ്ങൾക്കിടയിലുണ്ടായ ഒരു ചെറിയ വ്യതിയാനത്തിന് പടച്ചവും കൊടുത്ത ശിക്ഷയാണതെങ്കിൽ കുറച്ചും കൂടെ കൊല്ലം കഴിഞ്ഞപ്പോ ഹുനൈനി യുദ്ധത്തിന് പുറപ്പെട്ടപ്പോഴും പല യുദ്ധങ്ങളിലും വിജയിച്ച മുസ്ലിമീങ്ങൾക്ക് ഹുനൈനി യുദ്ധത്തിന്റെ തുടക്കത്തിലും പരാജയം വന്നുപോയി. എന്താ കാരണം എന്നുള്ള ആറുത്താര പറയുന്നു, ഇത് അഴജബത്തുക്കും കസിറത്തുക്കും, നിങ്ങൾ കുറേ ആളുകളുണ്ട് എന്ന അഹങ്കാരം നിങ്ങൾക്ക് തോന്നി, ഞങ്ങളെ ജയിച്ചടക്കാൻ ഇനി ഒരു ശക്തിയുമില്ല എന്ന് നിങ്ങൾക്ക് തോന്നിയപ്പോ അഹങ്കാരം മനുഷ്യന്റെ ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ലല്ലോ, അഹങ്കാരത്തോടുകൂടെയാണ് നിങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടത്. അപ്പൊ യുദ്ധത്തിൽ അള്ളാഹു ആദ്യഘട്ടം ചെയ്തു, തോൽവിയാ കൊടുത്തത്. റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ തന്നെ മുസ്ലിം സൈന്യത്തിന് പരാജയം സംഭവിച്ചു, നിസ്സാരമായൊരു തെറ്റുകൊണ്ട്. ഇനി നിങ്ങൾ ഈ കാലഘട്ടത്തിലേക്കാണ് മടങ്ങി പ്രിയപ്പെട്ടവരെ. ഇന്നിപ്പോ നമ്മുടെ ഏറ്റവും വലിയ കൊടികുത്തിയ ശത്രുക്കളാണ് ജൂത ക്രിസ്ത്യാനികൾ. ഇസ്ലാമിനെ തകിടം മറിക്കാൻ വേണ്ടി സയനിസ്റ്റുകൾ, ജൂത ലോബികൾ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങൾ, അതിനെതിരെ ശക്തമായി മുസ്ലിമീങ്ങൾ നിന്നിട്ടും എന്തേ വിജയം വരാത്തത്, എന്തേ അടിക്കടി തിരിച്ചടി ഉണ്ടാകുന്നത്? ഇവിടെയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ വിഷയത്തിന്റെ ഗൗരവം. പടച്ചതമ്പുരാന്റെ സഹായമല്ലേ മുസ്ലിമീങ്ങൾക്ക് വേണ്ടത്? അതിനിവിടെ ജനങ്ങൾ യഥാർത്ഥ ഈമാനിലേക്കും ഇസ്ലാമിലേക്കും മടങ്ങി വരണം. നോക്കൂ, നിങ്ങൾ പലയിടങ്ങളിലും നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളിൽ അള്ളാഹു അക്ബറുകളും ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ പതാകയും ഏന്തുന്ന യുവാക്കളെ നിങ്ങൾ നോക്കിയിട്ടുണ്ടോ? അമേരിക്കക്കെതിരെ ഇസ്രായേലിനെതിരെയുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കുന്ന അവരുടെ പലരുടെയും തലമുടിയുടെ രൂപം കണ്ടിട്ടുണ്ടോ? അമേരിക്കൻ സ്റ്റൈൽ, അവരുടെ വേഷം ഇറുകിയ ജീൻസ് പാന്റ്, താടി പറ്റേ വടിച്ചു വെടിച്ചുകൊണ്ട്, അതുപോലെ തന്നെ പ്രത്യേകമായ രൂപത്തിൽ ജനാസ കൊണ്ടുപോകുമ്പോൾ ഇസ്ലാം പറഞ്ഞു ആരുടെ ജനാസയാണെങ്കിലും, യുദ്ധത്തിൽ കൊല ചെയ്യപ്പെട്ട എത്രയോ ഷഹീദുകൾ ഉണ്ടായിരുന്നില്ലേ റസൂലുള്ളാഹിയുടെ കാലഘട്ടത്തിൽ, ആ സുഹദാക്കളുടെ ജനാസ കൊണ്ടുപോകുമ്പോൾ തക്ബീറും തഹ്ലീലും വിളിച്ചുകൊണ്ട് കൊണ്ടുപോകാൻ അഷ്റഫുല്ലക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അനുവാദം തന്നിട്ടില്ല. നിങ്ങൾ നോക്കൂ, ഇറാക്കന്മാരുടെ ജനാസയും വഹിച്ചുകൊണ്ട് ഈ ചെറുപ്പക്കാര് വലിയ വലിയ തക്ബീറുകളും മുഴക്കി, അത് ഫോട്ടോ ക്യാമറയിൽ പകർത്താനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയുള്ള രൂപത്തിലുള്ള ചലനങ്ങളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ അതാണ് ദുആ ചെയ്യേണ്ടത്. പ്രതികരണ മേഖലയിൽ, പ്രതിരോധ മേഖലയിൽ പൊരുതുന്ന യുവാക്കൾക്ക് പടച്ചവനെ നീ ഈമാൻ നൽകണമെന്ന് നമ്മൾ ആരും പ്രാർത്ഥിക്കാറില്ല. ഈമാനാണ് അവർക്ക് വേണ്ടത്. പ്രതിരോധത്തിന് വേണ്ടി വെമ്പുന്ന യുവാക്കൾക്ക് ആവശ്യം പണമല്ല, ആയുധമല്ല, അതിനേക്കാളെല്ലാം മുമ്പ് അവർക്ക് ഉണ്ടായിരിക്കേണ്ടത് ഈമാനാണ്. എങ്കിലേ അള്ളാഹുടെ സഹായം ഉണ്ടാവുള്ളൂ. അള്ളാഹുടെ സഹായം തോന ആയുധമുള്ളവർക്ക് തരാന്ന് പറഞ്ഞില്ല. അള്ളാഹുവിന്റെ സഹായം ഒരുപാട് രാഷ്ട്രങ്ങളുടെ നേതാക്കന്മാർക്ക് തരാന്ന് പറഞ്ഞില്ല. വക്കാന ഹഖ്ഖൻ അലൈനാ നസ്റുൽ മുഅ്മിനീൻ,
മുഅ്മിനീങ്ങളെ സഹായിക്കലത്രേ നമ്മുടെ ബാധ്യത. വലാ തഹിനു, നിങ്ങൾ നിന്ദ്യരായി തീരണ്ട. വലാ തഹസനു, നിങ്ങൾ ദുഃഖിതരാകേണ്ടതില്ല. നിങ്ങൾ തന്നെയാണ് ഉന്നതന്മാർ. നിങ്ങൾ ഈമാനുള്ളവരാണെങ്കിൽ ആ ഉപാധി ആരും നോക്കണില്ല. അല്ല നമ്മക്ക് ഇസ്സത്ത് ഓഫർ ചെയ്യുന്നു ഈമാനുണ്ടെങ്കിലാ. സൂറത്തു നൂറിന്റെ പരിഭാഷ നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ വചനമൊന്ന് മനസ്സിരുത്തിയിട്ടൊന്ന് പഠിക്കണമെന്ന് നിങ്ങളോട് കൂട്ടത്തിൽ ഞാൻ വസിയത്ത് പറയുകയാണ്. എന്താ അതിൽ അല്ലാഹു തആല പറയുന്നത്? അല്ലാഹു തആല ഇതാ കരാറ് ചെയ്തിരിക്കുന്നു. ആർക്ക്? കാനേശുമാരി മാപ്പിള ആരെ സഹായിക്കാമെന്നല്ല, ഒരുപാട് പേരിൽ മാപ്പിളമായ ആളുകൾ സംഘടിച്ചാൽ നിങ്ങളെ സഹായിച്ചോളാ എന്നല്ല. വഅദല്ലാഹുല്ലദീന ആമനു മിൻകും വഅമിലുസ്സാലിഹാത്ത്, നിങ്ങളുടെ കൂട്ടത്തിൽ ഈമാനുള്ള ചെറുപ്പക്കാരുണ്ടോ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അള്ളാഹുവിന്റെ റസൂല് പഠിപ്പിച്ച ദീനുൽ ഇസ്ലാമിൽ ഉറച്ചു നിൽക്കാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ അള്ളാഹു ഇതാ ഓഫർ ചെയ്തിരിക്കുന്നു, ലയസ്തഹ്ലിഫന്നഹും ഫിൽ അർളി, ഭൂമിയിൽ നാം അവരെ പ്രതിനിധികളാക്കി മാറ്റുന്നതാണ്. കമസ്തഹ്ലഫല്ലദീന മിൻ ഖബ്ലിഹിം, അവരുടെ മുമ്പുള്ളവരെ ഉന്നതങ്ങളായ സ്ഥാനങ്ങളിൽ പ്രതിനിധികളാക്കിയതുപോലെ. എന്നിട്ട് അള്ളാഹു തആല പറയുന്നു, വലയുബക്കിരന്നലഹും ദീനഹും അല്ലദിർതദാ, അവർക്ക് അള്ളാഹു തആല തൃപ്തിപ്പെട്ട ദീനില്ലേ, ആ ദീനനുസരിച്ച് പ്രവർത്തിക്കാനുള്ള സൗകര്യം നാം ചെയ്തു കൊടുക്കുന്നതാണ്. വലയുബദ്ദിലന്നഹും മിൻ ബഅദി ഖൗഫിഹിം അംനാ, അവരുടേതായ ഭയത്തിന്റെ ശേഷം നാം അവർക്ക് നിർഭയത്വം പ്രദാനം ചെയ്യുന്നതാണ്. എന്താ ആയത്തിൽ അല്ല പറഞ്ഞത്? അല്ല നമുക്ക് സൗകര്യങ്ങൾ ചെയ്തുതരും, നമ്മുടെ പേടി മാറ്റും, നമുക്കിവിടെ ഇസ്സത്ത് തരാം, നമുക്കിവിടെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു തരാം. അതിനെന്ത് വേണം എന്ന് നിങ്ങൾ ചിന്തിച്ചോ. ശേഷമുള്ള വചനം കൂടി പ്രിയപ്പെട്ടവരെ നിങ്ങൾ പഠിച്ചു വെക്കണം. ഇതൊക്കെ കിട്ടണമെങ്കിൽ അവർ എന്നെ മാത്രം ആരാധിക്കുന്നവരായിരിക്കും, എന്നിൽ യാതൊന്നിനെയും പങ്കുചേർക്കാത്തവരുമായിരിക്കും. അള്ളാഹുവിൽ പങ്കുചേർക്കാതെ വ്യക്തമായ ഈമാനും സൽക്കർമ്മങ്ങളും അനുഷ്ഠിക്കുന്ന ഒരു ടീം അവർ എത്ര കുറവാണെങ്കിലും വടച്ചോന്റെ സഹായമുണ്ടാകും. ഇനി ഈ ഒരു ഈമാനിന്റെ സ്വഭാവമില്ലാതെ എത്രയോ ആയിരങ്ങൾ ഉണ്ടായാലും വടച്ചവന്റെ സഹായം ഉണ്ടാകുന്നതല്ല. എത്രത്തോളമെന്നോ അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞില്ലേ, നമ്മൾ ആകാശത്തെ കൈയർത്തിക്കൊണ്ട് യാ റബ്ബ് എന്ന് എത്രയോ ആളുകൾ പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്നു. അവൻ എങ്ങനെ ഉത്തരം കിട്ടാനാണ് റസൂലുള്ള പറഞ്ഞത് നിങ്ങൾ കേട്ടോ? മദ്അമുഹു ഹറാം വമൽബസുഹു ഹറാം വഖുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. എങ്ങനെ യാ റബ്ബ് എന്ന് കരഞ്ഞിട്ട് ഉത്തരം കിട്ടാനാ? കാരണം ഈ പ്രാർത്ഥിക്കുന്നവന്റെ ഭക്ഷണം ഹറാമിന്റെതല്ലേ, പ്രാർത്ഥിക്കുന്നവന്റെ വസ്ത്രം ഹറാമിന്റെതല്ലേ, പ്രാർത്ഥിക്കുന്നവന്റെ ഉപജീവനം അവൻ നേടിയത് ഹറാമിലൂടെയല്ലേ എന്ന് പറഞ്ഞാൽ, പുരുഷനാണെങ്കിൽ ഹറാമായ പട്ടുവസ്ത്രം ധരിച്ചു എന്നാണോ അർത്ഥം? അല്ലെങ്കിൽ കള്ളു കുടിച്ചിട്ടാണ് അവൻ ദുആ ചെയ്തത് എന്നാണോ അർത്ഥം? അല്ല, അവൻ ഭക്ഷണം ഉണ്ടാക്കാനും അവൻ വസ്ത്രം വാങ്ങാനും വീടുണ്ടാക്കാനുമൊക്കെ ഉപയോഗപ്പെടുത്തുന്ന ധനമില്ലേ, അത് ഹക്കും ബാത്തിലും നോക്കാതെ ഉണ്ടാക്കിയ മുതലാണെങ്കിൽ കുല്ലു ജസദിൻ അൻബത്തത് മിൻ സുഹത്തിൻ ഫന്നാറു ഔലാബിഹി. റസൂലുള്ള പറയുകയാണ്, എല്ലാ ശരീരവും എല്ലാ ദേഹവും ഏതൊരു തടിയും അത് വളർന്നത് ഹറാമ് തിന്നിട്ടാണെങ്കിൽ ഫന്നാറു ഔലാബിഹി, അതിന് ഇനി പോകാനുള്ള സ്ഥലം നരകമല്ലാതെ മറ്റെവിടേക്കാണെന്ന് അഷ്റഫുൽ അൽക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു. സഅദ് റളിയല്ലാഹു തആലാ ഒരിക്കൽ റസൂലുള്ളാഹിനോട് പറയുന്നു, നബിയേ, പ്രാർത്ഥിച്ചിട്ട് ഉത്തരം കിട്ടുന്നില്ല എന്ന് എനിക്കൊരു തോന്നലുണ്ട് നബിയെ, ഞാൻ എന്താണ് എന്റെ ദുആക്ക് ഇജാബത്ത് കിട്ടാൻ വേണ്ടത് നബിയെ എന്ന് ചോദിച്ചപ്പോ ശിഷ്യനായ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് റസൂലുള്ള കൊടുത്ത ഉപദേശം കേൾക്കണോ, അത്തിബ് മത്അമക തകുൻ മുസ്തജാബത് ദഅവാ, നിന്റെ ഭക്ഷണം നന്നാക്കിക്കോ എങ്കിൽ നിന്റെ ദുആക്ക് ഉത്തരം കിട്ടും.
ഹറാം വയറ്റിലേക്ക് പോകാതെ നോക്കണം, ഹറാമിലൂടെയുള്ള ദിർഹമുകൾ വരുന്നത് നോക്കണം. അക്കുംബാത്തിലും നോക്കാതെ ഹറാമിലൂടെ മുതലുണ്ടാക്കിയിട്ട് അത് തിന്നു വളർന്നവൻ യാ റബ്ബ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലെന്നല്ലേ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ പാഠം ഉൾക്കൊള്ളുന്നത് എന്താ വേണ്ടത്? നമ്മളൊക്കെ യഥാർത്ഥ മുസ്ലിമീങ്ങളാകണം. നമ്മുടെ വാക്കിൽ മാത്രമുണ്ടായാൽ പോരാ, ഈമാനും അമലും സ്വാലിഹാത്തും നമ്മിലുണ്ടാകണം. അഖീദ നന്നാവണം, ശിർക്കുണ്ടാകരുത്, ബിദഅത്തുണ്ടാകരുത്, അനുസരണക്കേടുണ്ടാകരുത്, അച്ചടക്ക കുറവുണ്ടാകരുത്. നോക്കൂ, ഇത്ര വലിയ ഗൗരവമുള്ള തെറ്റുകളൊന്നുമില്ലാത്തൊരു കാലത്ത് ഉഹദിലെ മുസ്ലിമീങ്ങൾക്ക് അള്ളാഹു പരാജയം കൊടുത്തെങ്കിൽ ഇന്ന് മുസ്ലിമീങ്ങളാണ് പറഞ്ഞ് സംഘടിച്ചുകൊണ്ട് മുദ്രാവാക്യം വിളിച്ചുകൊണ്ട് രാജ്യത്തൊക്കെ നടക്കുന്ന പലരും അവര് ഖബറിന്റെയും ദർഗയുടെയും പൂജകന്മാരാണ്, പരിപാലകന്മാരാണ്, ഇസ്ലാമിന്റെ അന്തസ്സിന് നിരക്കാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരാണ്. കൂട്ടത്തിൽ നല്ലവരും ഉണ്ടായേക്കും, പക്ഷേ അള്ളാഹുവിന്റെ സഹായം നമുക്ക് കിട്ടണമെങ്കിൽ ഈമാന് വേണം. അതുകൊണ്ട് രാജ്യത്തിനടക്കുന്ന എല്ലാ പ്രതികരണത്തിന്റെയും മുന്നിൽ നിൽക്കുന്ന ആളുകൾക്ക് വേണ്ടി ദുആ ചെയ്യുമ്പോ, പടച്ചതമ്പുരാനേ, ആ പടക്കളത്തിൽ അല്ലെങ്കിൽ യുദ്ധരംഗത്ത് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ചെറുപ്പക്കാർക്ക്, ആ മുസ്ലിമീങ്ങൾക്ക് ഇസ്ലാമിന്റെ യഥാർത്ഥമായ ആശയാദർശങ്ങളിൽ നിന്നവർ വ്യതിചലിക്കാത്ത നിലക്ക്, നിന്റെ സഹായം കിട്ടാൻ അവർ യോഗ്യരാകുന്ന നിലക്കുള്ള ഈമാനുള്ളവരെ അടിയുറപ്പിച്ച് നിർത്തണേ തമ്പുരാനെ എന്ന പ്രാർത്ഥനയാണ് നമ്മൾ ആദ്യം നടത്തേണ്ടത്. പ്രിയപ്പെട്ടവരെ, ആ ഒരു സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് വേണം നിങ്ങൾ ഈ വിഷയം ശ്രദ്ധിക്കാൻ. അതല്ലാതെ തുർക്കി അല്ലെങ്കിൽ ഇറാനിൽ നടക്കുന്ന വിപ്ലവത്തെ അത് പാടില്ല, അത് ആ രൂപത്തിൽ ഒന്നും അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല, ആരെയും പരാജയപ്പെടുത്താൻ കഴിഞ്ഞില്ല എന്നൊന്നല്ല ഈ പറയുന്നത്. അവിടെ നടക്കുന്നതോ ഏത് രാജ്യത്ത് നടക്കുന്ന വിപ്ലവമാകട്ടെ, ഇസ്ലാമിന് അന്യമായ ആശയങ്ങൾ വെച്ച് പുലർത്തുന്നവരെ നമ്മൾ യഥാർത്ഥ ഇസ്ലാമിലേക്ക് തിരിച്ചു കൊണ്ടുവന്നവരായി വിശേഷിപ്പിക്കുമ്പോൾ യഥാർത്ഥ ഇസ്ലാമിന്റെ ആശയങ്ങൾ ഇവിടെ അപമതിക്കപ്പെടുകയല്ലേ, അതിവിടെ നിസ്സാരവൽക്കരിക്കപ്പെടുകയല്ലേ ചെയ്യുന്നത്? അത് പാടില്ല, അതാണ് നമ്മൾ പറയുന്നത്. അപ്പോ ഖുമൈനിയെ എതിർക്കുമ്പോ ഖുമൈനിയുടെ ആശയത്തോടാണ് നമുക്ക് എതിർപ്പ്, ഷിയായിസത്തിന്റെ ആശയത്തോടാണ് നമുക്ക് എതിർപ്പ്. അതൊന്നും സാരല്ലാണെ, നമ്മളെ ഈ രാഷ്ട്രീയ സിദ്ധാന്താണ്ട് അംഗീകരിച്ചാ മതി, ഓരെന്തോ ചെയ്തോട്ടെ എന്ന് പറഞ്ഞിട്ട് അവർ യഥാർത്ഥ ഇസ്ലാമിന്റെ നായകന്മാരും ശരിയായ ഇസ്ലാമിന്റെ അധ്യാപനങ്ങളിലേക്ക് ഈ ലോകത്തെ മടക്കിക്കൊണ്ടുവന്ന നായകന്മാരുമൊക്കെയായി പരിചയപ്പെടുത്തുമ്പോൾ ജനങ്ങൾ തെറ്റിദ്ധരിക്കും, അതൊക്കെ ഇസ്ലാമാണ്, അതാണ് ശരിയായ ഇസ്ലാം എന്ന് മനസ്സിലാക്കും. അത് പാടില്ല. എന്നാൽ അങ്ങനെ നിസ്സാരവൽക്കരിക്കുകയാണ് ജമാഅത്തുകാർ ചെയ്തത് അവരുടെ പ്രസിദ്ധീകരണങ്ങളിലൂടെ. നോക്കൂ നിങ്ങൾ, അപ്പൊ ഈ ഒരു അടിസ്ഥാനപരമായ തത്വത്തിന്റെ വിരുദ്ധമായ പലതും ഈ പ്രചരണത്തിലൂടെ കടന്നു വരുന്നു. ഇനി നിങ്ങൾ നോക്കൂ, സ്വഹാബാക്കളെ വിമർശിക്കുക എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു ഷിയാക്കളുടേതായ ഒരു പതിവാണ്. ആ പതിവിൽ ഊന്നി നിൽക്കുന്ന ആളുകളോടൊക്കെ അവർക്ക് ചങ്ങാത്തമാണ്. അതുകൊണ്ടാണ് ഇഖ്വാൻ മുസ്ലിമീന്റെ നേതാവ് നടത്തിയതും അതുപോലെ തന്നെ പലരും നടത്തിക്കൊണ്ടിരിക്കുന്നതുമായ സ്വഹാബാ വിമർശനങ്ങളെ നമുക്കൊരൽപ്പം പറയേണ്ടി വരുന്നത്. ഇൻഷാ അല്ലാഹ് സ്വഹാബാക്കളെ സംബന്ധിച്ചുള്ള എന്നും ജമാഅത്തെ ഇസ്ലാമിയുടെ ആളുകളാൽ വിരചിതമായ അവരുടെ പ്രസിദ്ധീകരണാലയത്തിൽ നിന്ന് വിറ്റുകൊണ്ടിരിക്കുന്ന പുസ്തകങ്ങളിൽ പോലും സ്വഹാബത്തിനെ കുറിച്ച് നമ്മൾ പറയാൻ പറ്റാത്ത പരാമർശങ്ങളുണ്ട്. അതുകൂടി നമ്മൾക്ക് പറയാതിരിക്കാൻ നിർവാഹമില്ല. അതുകൂടി ഇൻഷാ അല്ലാഹ് വിശദീകരിക്കുന്നതാണ്. സർവശക്തനായ അല്ലാഹു നമുക്ക് ഇസ്ലാമികമായ യഥാർത്ഥമായ പാത കാണിച്ചു തന്ന സ്വഹാബത്തിനെ ആദരിക്കുന്ന, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന്റെ സുന്നത്തുകളോട് കുറും കണിശതയും പുലർത്തുന്ന, ഇസ്ലാമിന്റെ വിശ്വാസങ്ങളെ, ഇസ്ലാമിന്റെ അടിസ്ഥാന സിദ്ധാന്തങ്ങളെ നിസ്സാരവൽക്കരിക്കാതെ അതിന്റെ ഗൗരവത്തോടുകൂടെ കാണുന്ന ഒരു സമീപനമാണ് നമ്മുടെ മനസ്സിൽ നിന്ന് നിലനിൽക്കേണ്ടത്. സർവശക്തനായ അല്ലാഹു നമുക്കെല്ലാവർക്കും അതിന് തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ.